വധശിക്ഷയ്ക്കെതിരെ പ്രതിഷേധവുമായി ആർച്ച് ബിഷപ്പ് ജോസഫ് ന്യൂമാൻ. വധശിക്ഷ നിർത്തലാക്കണമെന്നുള്ള കത്തോലിക്ക സഭയുടെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് യു എസ് ബിഷപ്പ് കോൺഫറൻസിലെ പ്രോലൈഫ് കമ്മിറ്റി അധ്യക്ഷനായ ആർച്ച് ബിഷപ്പ് ജോസഫ് ന്യൂമാൻ. സ്വന്തം ജീവിതാനുഭവം വിവരിച്ചുകൊണ്ട് കാത്തലിക് മൊബൈലിസിംഗ് നെറ്റ്വർക്കിന് നൽകിയ വീഡിയോ സന്ദേശത്തിലാണ് ആർച്ച് ബിഷപ്പ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സെന്റ് ലൂയിസ് ലിക്വർ സ്റ്റോറിലെ അസിസ്റ്റന്റ് മാനേജറായിരുന്നു ഫ്രെഡ് ന്യൂമാൻ. 1948 ക്രിസ്മസിന്റെ തലയാഴ്ച സ്റ്റോറിലേക്കുള്ള സാധനങ്ങൾ ട്രക്കിൽ നിന്ന് ഇറക്കി വയ്ക്കുകയായിരുന്നു ഫ്രെഡ്. സ്റ്റോറിലെ തന്നെ ഒരു ജോലിക്കാരനെ അദ്ദേഹം സഹായത്തിന് വിളിച്ചു. അയാൾ വരാൻ വിസമ്മതിച്ചപ്പോൾ ഫ്രെഡ് അദ്ദേഹത്തെ ശകാരിച്ചു. വാക്കേറ്റത്തിനൊടുവിൽ അയാൾ ഫ്രെഡിനെ കത്തികൊണ്ട് കുത്തി. കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റ ഫ്രെഡ് ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പേ മരിച്ചു. ഫ്രെഡിന്റെ ഭാര്യ 6 മാസം ഗർഭിണിയായിരുന്നു അപ്പോൾ. 2 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു മകനും അവർക്കുണ്ടായിരുന്നു. അന്ന് ഗർഭത്തിലായിരുന്ന മകനാണ് ഇന്നത്തെ ആർച്ച് ബിഷപ്പ് ജോസഫ് ന്യൂമാൻ. മരിക്കുമ്പോൾ എൻ്റെ അപ്പന് 31 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അപ്പൻ്റെ അഭാവത്തിൽ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ എൻ്റെ അമ്മ കഷ്ടപ്പെടുന്നത് കണ്ടാണ് ഞാൻ വളർന്നത്. ഒരു കുടുംബം അനാഥമാക്കപ്പെടുക എന്നത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ല. കുറ്റകൃത്യങ്ങൾക്ക് മരണശിക്ഷ ഒഴികെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഗവൺമെൻറ് ചിന്തിക്കണം, ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ 5 പേർക്ക് ഫെഡറൽ ഗവൺമെൻറ് വധശിക്ഷ നൽകുകയും സെപ്റ്റംബറിൽ 2 പേരെ കൂടി വധശിക്ഷ നടപ്പാക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആർച്ച് ബിഷപ്പ് വീഡിയോ സന്ദേശത്തിലൂടെ പ്രതിഷേധം അറിയിച്ചത്. വധശിക്ഷയ്ക്കെതിരെയുള്ള കത്തോലിക്ക സഭയുടെ നിലപാടിൽ മാറ്റമില്ല. കൊലപാതകം പോലുള്ള കുറ്റകൃത്യങ്ങൾ തീർച്ചയായും അപലപിക്കപ്പെടേണ്ടതാണ്. എന്നാൽ പ്രതികളുടെ കുടുംബാംഗങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന യാതനകളും കണക്കിലെടുക്കണമെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു. വധശിക്ഷയ്ക്ക് ഇരകളാക്കപ്പെട്ടവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് പറഞ്ഞ ആർച്ച് ബിഷപ്പ് നിസ്സഹായരായ ഇത്തരം കുടുംബങ്ങളെ സഹായിക്കാൻ സമൂഹം മുന്നോട്ട് വരണമെന്നും അഭ്യർത്ഥിച്ചു.